ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിലെ യുദ്ധത്തെക്കുറിച്ച് ഏതൊരു പ്രചാരണത്തിനും എതിരാളികൾ വ്യാപകമായി പറയാറുള്ളത് മതപ്രചാരണത്തിനാണ്. അവ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വേണ്ടിയാണ് പ്രവാചകനും അനുയായികളും യുദ്ധം നയിച്ചത് എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്നോളമുള്ള 14 നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ആശയപ്രചാരണത്തിന്, ആദർശ പ്രബോധനത്തിന് മുസ്ലിങ്ങളോ പ്രവാചകനോ ആയുധമെടുത്തിട്ടില്ല. അതെടുക്കാൻ അവർക്ക് അനുവാദവുമില്ല. കാരണം വിശ്വാസ സ്വാതന്ത്ര്യമെന്നത് ഏതൊരു മനുഷ്യൻ്റെയും മൗലികാവകാശമാണ്. ഏതൊരു രാജ്യത്തെയും പൗരൻ്റെ അടിസ്ഥാനപരമായ അവകാശമാണത്. ഖുർആൻ അങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരുവിധ നിർബന്ധവുമില്ല. ഫമൻ ഷാ ഫൽയുമിൻ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം. ഫമൻ ഷാ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് നിഷേധിക്കാം. ആരെയും വിശ്വാസിയാകാൻ നിർബന്ധിക്കുകയില്ല, അടിച്ചേൽപ്പിക്കുകയില്ല വിശ്വാസമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, റൂഷ റബ്ബുക്കൽ ആമന മൻഫില്ലാൽ കുല്ലുഹും ജമിയ അഫാൻത തുകരിണ്ണാത്തായ കുനു മുഅ്മിനീൻ. ദൈവം ഇച്ഛിച്ചിരുന്നെങ്കിൽ എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു. അത് ദൈവനിശ്ചിതമായ പ്രകൃതി നിയമത്തിൻ്റെ ഭാഗമല്ല. എല്ലാവരെയും വിശ്വാസികളാക്കുക എന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശ്യമല്ല, ദൈവനിശ്ചയമായ പ്രകൃതി നിയമത്തിൻ്റെ വ്യവസ്ഥയുമല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. പ്രവാചകന് പല സ്ഥലങ്ങളിലായി അള്ളാഹു പറയുന്നുണ്ട്, നീ ഒരിക്കലും നിർബന്ധിക്കുന്നവനല്ല, മേൽ സമ്മർദ്ദം ചെലുത്തുന്നവനല്ല, നീ പ്രബോധകൻ മാത്രമാണ്. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരിക്കലും ആയുധമെടുത്തത് ഇസ്ലാമിൻ്റെ ആദർശ പ്രചാരണത്തിന് വേണ്ടിയല്ല, മതപ്രചാരണത്തിന് വേണ്ടിയല്ല, പ്രബോധനത്തിന് വേണ്ടിയല്ല എന്നല്ല. പ്രവാചകൻ സ്ഥാപിച്ച രാഷ്ട്രത്തിൽ തന്നെ അന്ന് 85% മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണോ ഉണ്ടായിരുന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്തെ ആളുകളെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് മാറ്റുകയല്ലേ വേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാം അത്തരം ഒരു പ്രചാരണം ഒരിക്കലും അനുവദിക്കാത്തത് എന്നല്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൽ 400 കൊല്ലം കഴിയുന്നത് വരെ മുസ്ലിങ്ങൾ 50% കുറവായിരുന്നു. 14 നൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ ഭരിച്ച പല രാജ്യങ്ങളിൽ ഇന്നും ധാരാളം മുസ്ലിം സഹോദരന്മാർ, മുസ്ലിങ്ങളാത്ത സഹോദരീ സഹോദരന്മാർ ജീവിക്കുന്നുണ്ട്. ഈജിപ്തിൽ നമുക്കറിയാവുന്ന പോലെ 9%, 14 നൂറ്റാണ്ട് മുസ്ലിം ഭരിച്ച ശേഷം 9% കോപ്റ്റ് ക്രിസ്ത്യാനികളുണ്ട്, 500 കോപ്റ്റ് ചർച്ചുകളുണ്ട്. അതുപോലെ തന്നെ സിറിയയിൽ 40% ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, ലെബനോണിലുണ്ട്, ഫലസ്തീനിലുണ്ട്. ലോകത്തിൻ്റെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും സഹോദര സമുദായങ്ങൾ കഴിഞ്ഞ 14 നൂറ്റാണ്ടായി സ്വൈരമായി സമാധാനത്തോടെ പൂർണ്ണമായ അവകാശങ്ങൾ അനുവദിച്ചുകൊണ്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു, പ്രാഥമിക ആവശ്യങ്ങൾ അവരുടേത് നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തെ സഹോദര സമുദായങ്ങളിലെ പൗരന്മാർ ഇന്നോളം ജീവിച്ചു വന്നത്. അതിനാൽ ആദർശ പ്രചാരണത്തിന് അഥവാ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ആയുധം പ്രവാചകൻ എടുത്തിട്ടില്ല. പ്രവാചകൻ എടുത്തില്ലെന്ന് മാത്രമല്ല, ആർക്കും ഇത് എടുക്കാൻ അനുവാദവുമില്ല. ഇത് വിശുദ്ധ ഖുർആൻ ശക്തിയായി, കണിശമായി, കൃത്യമായി പറഞ്ഞ കാര്യമാണ്. പ്രവാചകൻ അത് ലംഘിക്കുകയില്ലെന്നത് ഉറപ്പായ കാര്യമാണല്ലോ. അതിനാൽ പ്രവാചകൻ ഒരിക്കൽ പോലും ആദർശ പ്രചാരണത്തിന്, ഇസ്ലാമിക പ്രബോധനത്തിന് ആയുധം എടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. ഇന്നും ആരും അങ്ങനെ എടുക്കാറില്ല, ഇതേവരെ ഇസ്ലാമിക സമൂഹത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല. അതാണ് ഇസ്ലാമിൻ്റെ ശരിയായ മാതൃക. ആ മാതൃക ലോകം മനസ്സിലാക്കണമെന്ന് നമുക്ക് വിനയപൂർവ്വം ആവശ്യപ്പെടാം.